സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അന്ധരെ സുഖപ്പെടുത്തുന്നു, ബദിരന് കേൾവി കൊടുക്കുന്നു. ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം ഇന്ന് മത്തായി 9:35 മുതൽ കാണാതെയും കേൾക്കാതെയും പോകുന്ന ഇരുളടഞ്ഞ ചെവിയടഞ്ഞ നമ്മുടെ മനോഭാവങ്ങളെ താക്കീത് ചെയ്തുകൊള്ളുകയാണ്. ഈ സംഭവ വികാസങ്ങളിലെല്ലാം നാഥനെ വിസ്മയഭരിതരായി അംഗീകരിക്കുന്ന ജനതയെ നാം കാണും. അതേസമയം അവന്റെ മുൻപിൽ പ്രതിരോധങ്ങൾ തീർക്കുന്ന ഫരിസായിക മനോഭാവത്തെയും, അവർ ദൈവത്തെ സ്തുതിക്കുന്നുമില്ല, മറ്റുള്ളവർ സ്തുതിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 147 അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ദൈവം നല്ലവനാണ് എന്ന് പൊതുവെ സങ്കീർത്തനങ്ങൾ പ്രകീർത്തിക്കാറുണ്ട്. എന്നാൽ ദൈവസ്തുതി തന്നെ നല്ലതാണ് എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് തന്നെ ദൈവപൂരിതമാകുന്നു, ദൈവത്തെ പോലെയാകുന്നു എന്നാണ് ഈ സങ്കീർത്തനം വിവക്ഷിക്കുന്നത്. ഇസ്രായേൽ പ്രവാസത്തിന് ശേഷം തിരിച്ചു വരുന്നതിനെ സ്തുതികളാൽ അടയാളപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണിത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ തിരിച്ചു വരുന്ന ദൈവത്തിന്റെ ചെറിയ അജഗണം. അവിടെ ദൈവവചനം ഒരു സജീവ ശക്തിയായി നിലകൊള്ളുകയാണ്. ദൈവം വചിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം പ്രവൃത്തി നിറവേറ്റി എന്ന് തന്നെയാണ് അർത്ഥം. ഇതാണ് ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഏഷ്യ കണ്ട ദൈവവചനം, ഹാസ കണ്ടു എന്ന് പറഞ്ഞത്. ഏഷ്യ മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ ദൈവവചനത്തെ കണ്ടിട്ടുണ്ട്. നാം വചനത്തെ മുഖാമുഖം കാണുകയും ചെയ്യും. സങ്കീർത്തനം 27. ദൈവവചനം എന്നത് ഏറ്റവും സമുന്നതമായ ദൈവിക ദാനമാണ്. അതായത് ദൈവം തന്നെ തന്നെ നമുക്കായി ദാനം ചെയ്ത വഴി. ആദ്യം കൽപ്പനകളിലൂടെയും നിയമങ്ങളിലൂടെയും ദൈവം തൻ്റെ ഹൃദയം തുറന്നിട്ടുവെങ്കിൽ അവസാനം ഹൃദയം തുറന്നുകൊണ്ട് തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് വചനം മാംസം ധരിച്ചവനായി മാറി. ദൈവത്തിൻ്റെ ഈ ദാനശീലം നമ്മളും അനുകരിക്കാൻ തന്നെയാണ് എന്ന് സുവിശേഷവും പറയുന്നത്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി തന്നെ അത് പകർന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ നാഥന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ് എന്നും അവിടെ നിന്നും അയക്കപ്പെടുന്ന അപ്പോസ്തലിക ഭാവം, അപ്പോസ്തലേറ്റ് അതിനുണ്ട് എന്നും കഴിഞ്ഞ ദിവസം അന്ത്രിയോ ശ്രീഹായുടെ ജീവിതം കണ്ടപ്പോൾ നാം ശ്രദ്ധിച്ചിരുന്നു. ഇന്നിതാ സുവിശേഷത്തിൽ ശിഷ്യരെ വിളിക്കുന്ന ഭാഗവും ഇഴചേർക്കപ്പെടുന്നുണ്ട്. നാഥന്റെ ഹൃദയാർദ്രത അനുകരിക്കുകയും നാഥന്റെ പ്രിയജനത്തോടുകൂടെ നാഥനോടൊപ്പം ചെല്ലുകയും നാഥനെ പോലെ ചെല്ലുകയും ചെയ്യുന്നവരാണ് ശിഷ്യന്മാർ. ശിഷ്യർ, മത്തേറ്റാസ് എന്നാൽ വിദ്യാർത്ഥി എന്നാണ് അക്ഷരാർത്ഥം. ഇന്നലെ നാം കണ്ട പ്യൂപ്പിൾ, ഇന്ന് ഏഷ്യ 30:9 ഈ ശിഷ്യരുടെ ഗുരുവിനെ നാം കണ്ടെത്തും. ഇതാ ഇതുവഴി പോവുക എന്ന് നമ്മോട് പറയുന്ന ഗുരുവായ ദൈവം. അവൻ സനാതന പ്രകാശമായി വിളങ്ങുന്നു എന്നും നാം അവിടുത്തെ കാണുമെന്നും ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. നിന്റെ കണ്ണ് നിന്റെ ഗുരുവിനെ കാണും. കണ്ണ്, പ്യൂപ്പിൾ, മിഴിച്ച്, ഗുരുവിന്റെ പ്രകാശത്തെ പേറുന്ന ശിഷ്യർ, പ്യൂപ്പിൾ. ദൈവത്തിന്റെ നിഗൂഢ പ്രവൃത്തികൾ ഏഷ്യ 28:21 പറഞ്ഞതുപോലെ ഇവിടെ നിറവേറുകയാണ്. ഏഷ്യ 30:26 ദൈവം മുറിവേൽപ്പിച്ചവനെ ദൈവം തന്നെ സുഖപ്പെടുത്തുന്നു. ദൈവം ഏൽപ്പിക്കുന്ന മുറിവെന്നത് മുറിവേയല്ല, രക്ഷാകരമായ വൈദ്യസ്പർശമാണത്. ഒരു സർജൻ ഏൽപ്പിക്കുന്ന മുറിവ് പോലെ വീണ്ടെടുപ്പുകൾക്കുള്ള ഒരു കഠിന മാർഗമായി നമുക്കതിനെ തിരിച്ചറിയാം. എസക്കിയൽ 34:23 ഒരു ഇടയനെ നാം കാണുന്നുണ്ട്. എല്ലാവരെയും മേയിക്കുന്ന ഇടയൻ, പുതിയ ദാവീദാണവൻ. ഇന്നലെ നാം ദാവീദ് പുത്രനെ കണ്ടു. ഇന്നിതാ മത്തായിയും ഏഷ്യയായും നാഥന്റെ ഇടയഭാവങ്ങൾ വിടർത്തുകയും ചെയ്യുന്നുണ്ട്. ഇടയഭാവം മാത്രമല്ല, നന്നായി വിളയൊരുക്കിയ ഒരു കൃഷിഭാഗവും ഉണ്ടവിടെ. ആട്ടിടയന്മാരും കൃഷിക്കാരും തമ്മിലുള്ള പൗരാണിക സ്പർദ്ധയാണ് ആബേലിന്റെയും കായന്റെയും അധ്യായത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട്. കാലികൾ വിള നശിപ്പിക്കുമല്ലോ, ജീവസന്ധാരണത്തിന്റെ പ്രതിസന്ധികളാണത്. ഇന്നിതാ ഏഷ്യ വിളിച്ചോതുന്നു നല്ല വിളഭാഗം, അതിൽ നിന്ന് അന്നം തേടുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും. സുവിശേഷത്തിലാകട്ടെ, നാഥൻ തന്റെ ജനത്തോട് ഹൃദയാർദ്രത പ്രകടമാക്കുന്നു. അന്തരാളം കലങ്ങിമറിയുന്നു എന്നാണ് അക്ഷരാർത്ഥം. സ്പ്ലാങ്ന, കുടൽ മറിയുന്ന അത്ര തീവ്രാനുഭവം. അത് പരിചയിക്കാനും പകുത്തു നൽകാനുമായി ശിഷ്യരെ അടുത്തു വിളിക്കുകയാണ്. ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് അവർ അയക്കപ്പെടുന്നത്. ആദ്യം വീട്ടകങ്ങൾ ശരിയാക്കപ്പെടണമല്ലോ, എന്നിട്ടാണല്ലോ നാടും നഗരവും ശരിയാക്കേണ്ടത്. ഇന്ന് സങ്കീർത്തനം 147 ഈ ഒരു ചലനം വ്യക്തമാണ്. നഗരത്തിൽ തുടങ്ങി ജനതതിയിൽ നിന്ന് വിശ്വമാകമാനം പ്രസരിക്കുന്ന ഒരു ശൈലി, സിറ്റി കോൺഗ്രിഗേഷൻ കോസ്മോസ്. സുവിശേഷം ഇങ്ങനെയാണ് പ്രസരിച്ചത് ലോകമാസകളും. വിളവാകമെത്തിയിരിക്കുന്നു, കൊയ്ത്തുകാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ ഈ സുവിശേഷ ദൗത്യത്തിന്റെ അടിയന്തര സ്വഭാവവും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയാണ് പ്രേക്ഷിതരെ ജനിപ്പിക്കുന്നത്. ഇന്ന് വിശ്വപ്രേക്ഷിതനായ പുതിയ പൗലോസായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മഹോത്സവമാണ്. നാം നേരത്തെ കണ്ടതുപോലെ ദൈവത്തോടടുത്ത ഔദാര്യഭാവമാണ്, വിശുദ്ധിയാണ് അവനെ തിളങ്ങുന്ന ഒരു സഭാതാരകമാക്കി മാറ്റിയത്. ഹോളിനെസ് ആൻഡ് ജനറോസിറ്റി. നമ്മുടെ തീരങ്ങളെ തഴുകി നമ്മുടെ മൊഴികളിൽ വചനം പകർന്ന ഒരു നിസ്വൻ.
ലോകത്തിന്റെ ഏതറ്റം വരെയും സുവിശേഷവുമായി ചാടിപ്പുറപ്പെടാനുള്ള ഊർജവും ഒരുക്കവും ഈ വിശുദ്ധനെ വ്യത്യസ്തനാക്കി മാറ്റി. ആദ്യം അദ്ദേഹം സ്വയം നവീകരിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്ക് പലപ്പോഴും പരിചയമില്ലാത്തൊരു ശീലമാണിത്. സ്വയം നന്നാക്കാതെ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാം തന്നെ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മാനസാന്തരത്തിന് കാരണമായതും അദ്ദേഹത്തെ പ്രാർത്ഥനയിലേക്ക് നയിച്ചതും. പ്രാർത്ഥനയിൽ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഒരു പ്രേക്ഷിത വര്യനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. വിശുദ്ധ ലോയോള മൂന്ന് തരം എളിമകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒന്ന്, ദൈവത്തോട് നാം കാണിക്കുന്ന അനുസരണം. രണ്ട്, ദൈവം തരുന്ന ഉയർച്ചകളും താഴ്ചകളും സ്വീകരിക്കാം എന്നുള്ള നിലപാട്. മൂന്ന്, ദൈവം താഴ്ച മാത്രം തന്നാലും എല്ലാം പരിതീച്ചുകൊണ്ട് അത് സ്വീകരിച്ചു കൊള്ളാം എന്ന നിലപാട്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഈ മൂന്നാം തരത്തിലുള്ള എളിമയുടെ ജീവിതമുദ്രയായിരുന്നു അത്രേ. ആടുകൾക്ക് മേയാൻ വിശാലമായ പുൽപ്പരപ്പ് ഒരുക്കുന്ന നാഥൻ ഏഷ്യ കണ്ടതുപോലെ, വിശാലമായ വയൽപ്പുറങ്ങളിൽ ബൃഹത്തായ കൊയ്ത്തൊരുക്കുന്ന നാഥൻ ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ, ആ വയലിലേക്ക് ഒരു ദൈവാഗ്നിയായി ചാടിയിറങ്ങി പാഞ്ഞു പരന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ നമ്മുടെ സ്വന്തം ശൗര്യാർ പുണ്യാളൻ. അവനപ്പോഴും ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, അത് മയോറയം ദേ ഗ്ലോറിയാം, എല്ലാം ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനു വേണ്ടി.